ഹലോ നമസ്കാരം. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ ഈ പ്ലേറ്റ്സ് ഒക്കെ എവിടെ കിട്ടാന്ന് ചോദിച്ചിട്ട് കുറെ പേര് ചോദിക്കാറുണ്ട് നമ്മളോട്. ഈ ഫൈബറിന്റെ പ്ലേറ്റ്സ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബക്കറ്റ്സ് കാര്യങ്ങളൊക്കെ എവിടെയാണ് കിട്ടാന്ന് ചോദിച്ചിട്ട്. ഇത് മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉള്ളത്, കെയർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളിൽ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉള്ളത്. അപ്പം ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ ഹോട്ടലിലേക്കും റെസ്റ്റോറൻറ്റ്സിലേക്കൊക്കെ പ്ലേറ്റ് കൊടുക്കുന്ന ടീമാണ്. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വീഡിയോ മൊത്തത്തിൽ തന്നെ കാണിച്ചു തരാം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇവരെ അടുത്ത് ഇങ്ങനത്തെ കൂടുതൽ പ്രൊഡക്ട്സാണ്, ഫൈബറാണ് ഐറ്റംസ് ഇവരെ കയ്യിൽ വരാറുള്ളത്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ബക്കറ്റ്, പിന്നെ വേസ്റ്റ് ബാസ്കറ്റ്സ്. നമ്മളിപ്പം റെസ്റ്റോറൻറ്റിലേക്ക് എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് കൂടുതൽ പേര് ഇപ്പോൾ ഫൈബർ എടുക്കാറ്, കാരണം പൊട്ടുന്ന പ്ലേറ്റിനെക്കാട്ടിയും കൂടുതൽ ഈസി ആയിട്ട്. ഇപ്പോൾ ഷവർമ പ്ലേറ്റ്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ്, സ്നാക്സ് പ്ലേറ്റ്, ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഈ കറിൻ്റെ ബൗള്, പിന്നെ നമ്മളീ മയോണൈസ് ഒക്കെ, കാരണം ഒരുവിധം റെസ്റ്റോറൻസിലൊക്കെ ഇപ്പോൾ അൽഫാം ഷവർമ ഗ്രില്ലൊക്കെ ഉള്ളതുകൊണ്ട് മയോണൈസിനായിട്ടുള്ള ചെറിയ ബൗള്, ഇങ്ങനെ കുറേ ഐറ്റംസ്. അതിൻ്റെ ഒരു ഷോപ്പാണിത്. ഇത് ഹോൾസെയിൽ ഷോപ്പാണ്, റീറ്റെയിൽ അല്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഹോൾസെയിലായിട്ട് എടുക്കുമ്പോൾ റീറ്റെയിലായിട്ട് എടുക്കുമ്പോഴൊക്കെ ഒരേ പ്രൈസ് തന്നെയാണ് വരുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു മെയിൻ ഐറ്റംസ്. ഇപ്പം ഈ ജ്യൂസ് ഗ്ലാസ്സുകൾ, ഈ ബിൽ ഫോൾഡർ ഒക്കെ കൂടുതലും ഇപ്പോൾ ഒരുവിധം റെസ്റ്റോറൻറ്റിലേക്കൊക്കെ എല്ലാവരും വെക്കുന്ന ഒരു സംഭവമാണ് ബിൽ ഫോൾഡർ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പൂണുകൾ, പിന്നെ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു സംഭവം, ഈ കറിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ബൗളുകൾ, പിന്നെ ഈ സ്നാക്സ് വെക്കുന്ന ടൈപ്പ് പ്ലേറ്റ്, ഷവർമ സ്നാക്സ് ഒക്കെ വെക്കുന്ന ടൈപ്പ്, പിന്നെ കുറച്ച് ഡിസൈനിൽ വേറെ വ്യത്യാസമുള്ള പ്ലേറ്റ്സ് ഒക്കെ. ഒരു ദോശ ടൈപ്പ് പ്ലേറ്റാണ്, ദോശൻ്റെ ചട്നി സാമ്പാർ എല്ലാം ഒഴിക്കുന്ന ടൈപ്പ് ഒരു പ്ലേറ്റാണ്. ഇതിൻ്റെ തന്നെ വെറൈറ്റി എല്ലാ കളേഴ്സും ഉണ്ട് ഇവരുടെ അടുത്ത്. തന്നെ മോമോസിൻ്റെ ബോക്സ്, ഇതിലൊരുവിധ ഐറ്റംസ് ഒക്കെ ഉണ്ട്. മാർക്കറ്റൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് മാർക്കറ്റ് ഓപ്പൺ ആണെന്നുള്ളത്. പിന്നെ അതാ ഈ ബക്കറ്റ്സും കാര്യങ്ങളും, വേസ്റ്റ് ബാസ്കറ്റ് ആയിട്ടുള്ള ബക്കറ്റ്സ് ഞങ്ങൾക്ക് ഹോട്ടലിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ ചെറുതായിട്ടുള്ള വേസ്റ്റ് ബാസ്കറ്റ് ഉണ്ട്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ഐറ്റംസ് ആണ്. അതുപോലെ തന്നെ നിങ്ങളെ ചായൻ്റെ ഷോപ്പിലേക്കുള്ള ഫ്ലാസ്ക് ഉണ്ടാവും, ഫ്ലാസ്കും വരെ കയ്യിലുണ്ട്. പിന്നെ ഗ്ലാസ്സുകൾ, നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഗ്ലാസ്സുകൾ. പിന്നെ ഇത് എല്ലാവർക്കും അറിയായിരിക്കും, കാരണം ഇപ്പോൾ ഒരുവിധം റെസ്റ്റോറൻസിലും ഐസ്ക്രീമിൻ്റെ ഒരു സംഭവമാണ് സിസ്ലർ എന്ന് പറയുന്നത്. ആ ഇങ്ങനത്തെ ചെറിയ കൊട്ടകളൊക്കെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ബക്കറ്റ് കാര്യങ്ങള്, ചെറിയ ചെറിയ ഡബ്ബകൾ. അപ്പോൾ നിങ്ങളൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്ന സമയത്തുള്ള എല്ലാ ഐറ്റംസും ഇവരെ കയ്യിലുണ്ട്. ഫൈബറിൻ്റെ പ്ലേറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ജ്യൂസ് ഗ്ലാസ്സുകൾ, ഗ്ലാസ്സുകൾ, ഫൈബറിൻ്റെ ഗ്ലാസ്സുകൾ, പ്ലാസ്റ്റിക് ഗ്ലാസ്സുകൾ, പ്ലാസ്റ്റിക് ബാസ്കറ്റ്സ്, ഇതൊക്കെ ഹോൾസെയിലാണ്, റീറ്റെയിൽ അല്ല. ബാംഗ്ലൂരാണ്, കെ ആർ മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവരെ ബിൽഡിംഗ് വരുന്നത്. ഞാൻ എന്തായാലും, ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഞാൻ ബായിൻ്റെ നമ്പർ ഞാൻ എന്തായാലും നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക. പുതുതായിട്ട് ഷോപ്പ് തുടങ്ങുന്ന എല്ലാവർക്കും ഇത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. ഞാൻ അത് മാത്രമല്ല, ഇനിയിപ്പോൾ ബാംഗ്ലൂരിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കൂടി ആയിക്കോട്ടെ. സോ താങ്ക് യു.